മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും സുപരിചിതയാണ് മീര വാസുദേവ് എന്ന നടി. ബ്രസീലിലെ തന്മാത്രയിലൂടെ മലയാളത്തിലെത്തിയ മീര മലയാളി പെൺകുട്ടിയായി അതിവേഗം മാറി. തന്മാത്രയിലെ ചൂടൻ രംഗങ്ങളിൽ മീര യാതൊരു സങ്കോചവും കൂടാതെ അഭിനയിച്ചു. അതോടെ മീര ശ്രദ്ധേയായി. പക്ഷേ തന്മാത്രയ്ക്ക് ശേഷം കുറച്ചു കാലം മീര അപ്രത്യക്ഷയായിരുന്നു. മീരയുടെ വിവാഹം കഴിഞ്ഞെന്ന് പലരും പറഞ്ഞു. പിന്നീട് വിവാഹമോചിതയായി മീര തിരിച്ചെത്തി. കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി അവർ മാറി. മീരയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുന്നു. പുരുഷ മേധാവിത്വത്തിനെതിരെ മീര ഉയർത്തുന്ന പ്രതിരോധം ശ്രദ്ധേയമാണ്. മീര തുറന്നു പറയുന്നു, 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെ തന്നെ പീഡിപ്പിച്ചിരുന്നു തൻ്റെ അച്ഛൻ്റെ സുഹൃത്ത്. തമിഴ്നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് കുടിയേറിപ്പാർത്ത കുടുംബമാണ് മീരയുടേത്. മുംബൈയിലാണ് മീര പഠിച്ചത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമെടുത്തു. പക്ഷേ 8ാം ക്ലാസ് മുതൽ മീരയുടെ മനസ്സ് തകർന്ന് തരിപ്പണമായി. മനസ്സ് ശിഥിലമായിപ്പോയി. 8ാം ക്ലാസ്സിലാണ് ആദ്യമായി അച്ഛൻ്റെ സുഹൃത്ത് തന്നെ ചൂഷണം ചെയ്യുന്നത്. തൻ്റെ മാറിടത്തിൽ അയാൾ പിടിച്ചു, രഹസ്യഭാഗങ്ങളിൽ പിടിച്ചു. താൻ പേടിച്ചു പോയി, ആരോടും പറഞ്ഞില്ല. ആരോടും പറയരുതെന്ന് അയാൾ തനിക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നീട് പീഡന പരമ്പരകൾ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അയാൾ വന്നു കയറി. അയാൾ വന്നു കയറുമ്പോഴൊക്കെ താൻ പേടിച്ചു. അയാളുടെ പീഡനമേറ്റ് പലപ്പോഴും തൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു. ഒടുവിൽ 16ാമത്തെ വയസ്സിൽ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ലൈംഗിക ബന്ധത്തിന് അയാൾ പ്രേരിപ്പിച്ചു. താനപ്പോൾ എതിർത്തു. എതിർത്തു എന്ന് മാത്രമല്ല, ആൾക്കാരെ വിളിച്ചു കൂട്ടും എന്ന് താൻ പറഞ്ഞപ്പോൾ അയാൾ ഒതുങ്ങി. സ്ത്രീകൾ പ്രതിഷേധിച്ചാൽ പീഡനം ഉണ്ടാകില്ലെന്ന് മീര പറയുന്നു. കുഞ്ഞുനാളിൽ തന്നെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന മീരയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. 8ാമത്തെ വയസ്സിലാണ് മീര ചൂഷണത്തിന്, ലൈംഗിക ചൂഷണത്തിന് വിധേയായത്. അന്ന് ലൈംഗികത എന്തെന്ന് മീരയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ 16ാമത്തെ വയസ്സിലെത്തിയപ്പോൾ അത് എന്തെന്ന് മീരയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തുരത്തി ഓടിച്ചു ആ നരാധമനെ. മീര അത് ഓപ്പണായി തന്നെ പറഞ്ഞിരിക്കുന്നു. മീരയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. മീരയുടെ ഈ ധൈര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മീര വാസുദേവ്. തൻ്റെ വിവാഹ തകർച്ച തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്ന് നടി പറയുന്നു. വിവാഹ തകർച്ചയ്ക്ക് ഒരു കാരണം തൻ്റെ 8ാമത്തെ വയസ്സിൽ ഉണ്ടായ ലൈംഗിക ചൂഷണമാണെന്നും നടി പറയുന്നു. അന്ന് തകർന്ന മനസ്സാണ്. പിന്നീട് ആ മനസ്സിനെ തിരിച്ചെടുക്കാൻ താൻ ഒരുപാട് പാടുപെട്ടു. ആ മനസ്സിനെ പിടിച്ചെടുക്കാൻ താൻ ഒരുപാട് പാടുപെട്ടു. മീരയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്, പൊള്ളുന്ന വാക്കുകൾ.